നമസ്കാരം. മതപരിവർത്തനത്തിന് നിർബന്ധിക്കുന്നുവെന്ന് ആരോപിച്ച് സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. തമിഴ്നാട്ടിലെ രാമനാഥപുരം കളക്ടർ ഓഫീസിന് മുന്നിലാണ് യുവതി തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഒടുവിൽ സ്ത്രീയെ പോലീസുകാരും അധികൃതരും ചേർന്നാണ് തടഞ്ഞത്. കുടുംബത്തിൽപ്പെട്ട ഒരാൾ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ നിർബന്ധിക്കുന്നുവെന്നും ഇതിന്റെ പേരിൽ ഉപദ്രവിക്കുന്നുവെന്നും ആരോപിച്ചാണ് സ്ത്രീ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. രാമനാഥപുരം പച്ചേരി ഗ്രാമത്തിലെ വളർമതിയാണ് കളക്ടർ ഓഫീസിന് പുറത്ത് തീ കൊളുത്തി ജീവനെടുക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കുടുംബത്തെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യാൻ ഗ്രാമത്തിൽ താമസിക്കുന്ന ബന്ധുവായ ദേവദാസ് നിർബന്ധിക്കുന്നു എന്നതാണ് വളർമതിയുടെ ആരോപണം. ഇതിന് തയ്യാറാവാതെ വന്നതോടെ ദേവദാസിന്റെ കുടുംബം ഉപദ്രവിക്കാൻ തുടങ്ങിയതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്നും അവർ ആരോപിക്കുന്നു. തുടർന്നാണ് കളക്ടർ ഓഫീസിന് മുന്നിൽ ആത്മഹത്യ നടത്താൻ തീരുമാനിച്ചതെന്നും വളർമതി പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് വളർമതി കളക്ടർ ഓഫീസിലെത്തിയത്. തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാരും അധികൃതരും സ്ത്രീയെ അതിൽ നിന്ന് തടയുകയായിരുന്നു. എന്റെ വീട്ടിലേക്കുള്ള വഴി ദേവദാസ് അടച്ചു. എനിക്കെതിരെ ദേവദാസ് കള്ളക്കേസ് കൊടുത്തു. കോടതിയിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അനുകൂലമായി വിധി പറഞ്ഞു. തുടർന്ന് വണ്ടി ഓടിച്ചു കയറ്റി കൊല്ലാനും ശ്രമിച്ചു. തുടർന്നാണ് പോലീസിനെ സമീപിച്ചത്, വളർമതി പറയുന്നു. എന്നാൽ പോലീസിൽ നിന്ന് യാതൊരുവിധ സഹായവും ലഭിച്ചില്ലെന്നും അവർ ആരോപിക്കുകയും ചെയ്തു. അതേസമയം നിർബന്ധിത മതപരിവർത്തന നിരോധന ബില്ല് പ്രത്യേക ഓർഡിനൻസിലൂടെ കഴിഞ്ഞ ദിവസം കർണാടക സർക്കാർ പാസാക്കിയിരുന്നു. അടുത്ത നിയമസഭ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനിരുന്ന ബില്ലാണ് ഓർഡിനൻസിനായി പാസാക്കാൻ മന്ത്രിസഭ അനുമതി നൽകിയത്. കർണാടക പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ടു ഫ്രീഡം ഓഫ് റിലീജിയൻ ബില്ല് 2021 ഡിസംബറിൽ നിയമസഭ പാസാക്കിയിരുന്നു. എന്നാൽ നിയമസഭാ സമ്മേളനം നീട്ടിവച്ച സാഹചര്യത്തിൽ ബിൽ ഓർഡിനൻസ് ആക്കി. തുടർന്നായിരുന്നു കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയത്. പുതിയ നിയമപ്രകാരം നിർബന്ധിത മതപരിവർത്തനം നടത്തിയാൽ 5 വർഷം തടവ് ശിക്ഷയും 25,000 രൂപ പിഴയും ചുമത്തും. ചെറിയ കുട്ടികളെയും സ്ത്രീകളെയും SC ST വിഭാഗക്കാരെയും മതം മാറ്റിയാൽ 3 മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. 50,000 രൂപ പിഴയും ഈടാക്കാം. കൂട്ട മതപരിവർത്തനത്തിന് 10 വർഷം തടവും 1 ലക്ഷം വരെ പിഴയുമാണ് ശിക്ഷ. എന്നാൽ ഓർഡിനൻസിലൂടെ ബിൽ പാസാക്കാൻ സർക്കാർ കാണിച്ച തിടുക്കം ചോദ്യം ചെയ്ത് പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. യുവാക്കൾക്ക് ജോലി നൽകുന്ന വിഷയത്തിലോ വികസന പദ്ധതികൾ നടപ്പാക്കാനോ ഒക്കെയാണ് ഓർഡിനൻസ് അവതരിപ്പിക്കേണ്ടതെന്ന് കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ DK ശിവകുമാർ വിമർശിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.